നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കീറ്റോ ഡയറ്റ് അഥവാ കീറ്റോജെനിക് ഡയറ്റ് പാലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഹൃദ്രോഗങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഈസ്റ്റർ മെയിംസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഷഫീഖ് മാട്ടുമ്മൽ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു ഡോക്ടർ. ഈ കീറ്റോജെനിക് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് ഇന്നൊരു ഫാഷൻ ട്രെൻഡാണ്. പലരും അത് പാലിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് പറയാൻ വേണ്ടിയാണ്. പക്ഷെ അത് പറഞ്ഞതിന് മുൻപേ ഈ സമീകൃത ആഹാരം കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് പാലിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ട്രഡീഷണലി നമ്മുടെ കലോറി ആവശ്യങ്ങൾ അഥവാ ശരീരത്തിന് വേണ്ട ഊർജത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ് അഥവാ സ്റ്റാർച്ച് അന്നജത്തിൽ നിന്ന് കൂടെ വരുന്ന പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്. ഈ മൂന്ന് ഘടകങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് സമീകൃതമായിട്ടുള്ള കോമ്പിനേഷൻ എത്രത്തോളം ഹാർട്ടിനും അതുപോലെ മറ്റവയവങ്ങൾക്കും നല്ലതാണോ ആ പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള ആഹാരമാണ് നമ്മൾ സമീകൃതാഹാരം എന്ന് വിളിക്കുന്നത്. പല പഠനങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞു വന്ന കണ്ടെത്തലുകളിലൂടെയും അതുപോലെ പരീക്ഷണങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡയറ്റിൻ്റെ ഓരോ പെർസെൻറ്റേജ് വെച്ചിരിക്കുന്നത്. ചില രോഗാവസ്ഥയിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട് ഓരോ രോഗിക്ക്. രോഗമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ രോഗത്തെ തടയാൻ നമ്മൾ എന്താണോ ഡയറ്റ് അവലംബിക്കുന്നത് അതാണ് സമീകൃതാഹാരം. ഓൺ ആൻ ആവറേജ് ഒരു സമീകൃതാഹാരത്തിൽ 40 മുതൽ 60% വരെ കാർബോഹൈഡ്രേറ്റുകൾ, 40 മുതൽ 60% എനർജി റിക്വയർമെൻറ്റ് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരണം, 20-30 പ്രോട്ടീനിൽ നിന്ന് വരണം, 10% ഫാറ്റിൽ നിന്ന് വരെ. ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഭക്ഷണ ന്യൂട്രീഷൻ്റെ കൺസെപ്റ്റ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഡയറ്റ് അത് ആക്ച്വലി ഇപ്പോൾ വന്നതല്ല. കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസ് വന്നിട്ട് കുറേ വർഷങ്ങളായി. അതൊരു ഡയറ്റ് ഫാഷനായിട്ട് അമേരിക്കയിലും യൂറോപ്പിലും വന്നിട്ടും കുറേ കാലമായി. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത് വന്ന് അതൊരു വളരെ ഫാസ്റ്റായിട്ട് പ്രചാരം നേടിയത് മാത്രം. കോൾ ഉണ്ട്. ഹലോ. ഹലോ, ഞാൻ ഈ കീറ്റോ ഡയറ്റിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ചോദിച്ചോളൂ. ഡോക്ടറാണോ? ആ, ഡോക്ടറുണ്ട്. ഡോക്ടർ ഷഫീഖ് ആണ്, പറഞ്ഞോളൂ. സാറ്, ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇതിനൊക്കെ ഇങ്ങനെ വായിക്കലൊക്കെ ഉണ്ട്, കാണലുണ്ട്. യഥാർത്ഥമായിട്ട് ഇപ്പൊ എനിക്കിപ്പോ ഡയബറ്റീസ് ഒന്നുമില്ല, പക്ഷെ പ്രീ ഡയബറ്റീസ് ആണ്. പിന്നെ ഫാസ്റ്റിംഗിൽ 110-115 ഒക്കെയാണ്. ഓക്കെ. അപ്പൊ ഇതിപ്പോ ഇത് ഭക്ഷണം ഇങ്ങനെ നിയന്ത്രിക്കണോണ്ട് വല്ല ദോഷം തരുമോ എന്ന് അറിയാൻ പറ്റിയിട്ടായിരുന്നു. ഓക്കെ. നിങ്ങളുടെ വെയിറ്റ് എത്ര വരും? ഏകദേശം തൂക്കം എത്ര വരും? എന്റേത് ഇപ്പൊ 69 കിലോയാണ്. എത്ര ഹൈറ്റ് ഉണ്ട്? നിങ്ങൾ അമിത വണ്ണമുള്ള ആളാണോ? അല്ല, എന്റെ 170. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് അഥവാ നമ്മൾ അമിത വണ്ണമുണ്ടോ എന്ന് നോക്കുന്ന ഇൻഡെക്സ് നോർമൽ റേഞ്ചിലാണ്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഒരു വെയിറ്റ് ലോസ് അതായത് ഭാരം കുറയ്ക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക ഡയറ്റിന്റെ ആവശ്യമില്ല. പക്ഷേ പ്രീ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാവുന്നത് കാർബോഹൈഡ്രേറ്റ് അന്നജത്തിൻ്റെ അളവ്, അതായത് നമ്മുടെ അരിയിൽ നിന്നും മറ്റ് ധാന്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഭക്ഷണത്തിൻ്റെ അളവ്, അത് ഇത്തിരി കുറച്ച് വ്യായാമം ഇത്തിരി കൂട്ടിയാൽ മതി. അപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങളുടെ ഷുഗറിൻ്റെ ലെവൽ, ബ്ലഡ് ഷുഗറിൻ്റെ ലെവലും അതുപോലെ HbA1c എന്ന് പറയുന്ന ഘടകം, കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. ഓക്കെ. കൊളസ്ട്രോളിൻ്റെ ലെവലും ഇത് കുറയ്ക്കാൻ സഹായിക്കും. 10 മില്ലി. അതെ. അപ്പോൾ ഈ ഒരു കീറ്റോ ഡയറ്റ് എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയല്ല, അതുപോലെ അത് ഭക്ഷണം കുറയ്ക്കലുമല്ല. അതിലെന്താ ചെയ്യുന്നത്, ഒരു ഘടകം മാത്രം കുറച്ച് മറ്റൊരു ഘടകം അമിതമായി കൂട്ടുകയാണ്. അപ്പോൾ ഒരു വശത്ത് ഈ കുറയ്ക്കുന്ന ഘടകത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ മറുവശത്ത് ഈ കൂട്ടുന്ന ഭക്ഷണത്തിൽ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് അരി ഭക്ഷണം ഇത്തിരി കുറച്ച് എക്സസൈസ് ഇത്തിരി കൂട്ടുക എന്നുള്ളത്. ഒരു നേരം പിന്നെ ഉച്ചക്കും രാവിലും കഴിച്ച് രാത്രി അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും കഴിച്ചാൽ പോരെ? അതെ, അതാണ് യഥാർത്ഥ ഡയറ്റ്. നിങ്ങൾക്ക് അരിഭക്ഷണം രാത്രി കുറച്ച് കൂടുതൽ വെജിറ്റബിൾസും മത്സ്യം ഇത്തിരി ചിക്കൻ ഇതൊക്കെ കഴിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷെ അമിതമായ അരിഭക്ഷണം കുറച്ച് കഴിക്കല്ലേ? അതെ അതെ. ധാന്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മുഴുവനായ ധാന്യം, അതായത് മുഴുവനായ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ, അതായത് ആട്ട മൈദ എന്നതിൽ നിന്ന് മാറി നിൽക്കുക, മുഴുവനായ ഗോതമ്പ് കൊണ്ടുണ്ടായ ഭക്ഷണ രീതി ഉപയോഗിക്കുക. അരിയാണെങ്കിലും ഹോൾ ഗ്രെയിൻ, അതായത് മുഴുവൻ ധാന്യമുള്ള, അതിലാണ് പോഷകം കൂടുതൽ.
വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ അമിത വണ്ണം അല്ലെങ്കിൽ അമിത ഭാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ആളുടെ ശരീരത്തിന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അതെ, നമ്മളത് പല ഇൻഡെക്സുകളുണ്ട് അമിത വണ്ണത്തിന്. ഇപ്പോൾ സാധാരണ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ്, അതായത് നമ്മുടെ ഒരു റേഷ്യോ ആണ് ഹൈറ്റിനും വെയ്റ്റിനുള്ള റേഷ്യോ. അപ്പോൾ വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ ഇൻ മീറ്റർ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ ഓരോരുത്തർക്കും ആ ഒരു നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണത്. ബോഡി മാസ് ഇൻഡെക്സ് 20 to 25 ആണ് നോർമൽ. 25-ൽ നിന്ന് 30 വരെ ഓവർ വെയ്റ്റ് ആണ്. 30-യുടെ മേലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒബിസിറ്റി ആയി, അമിതവണ്ണം എന്നുള്ള ഡെഫിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ കീറ്റോ ഡയറ്റ് എന്ന് വിശദീകരിക്കാം? കീറ്റോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീറ്റോ ഡയറ്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ കാർബ്, അതായത് കാർബോഹൈഡ്രേറ്റ് പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക, വളരെ കുറഞ്ഞ അളവിലേക്കാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമീകൃത ആഹാരത്തിൽ 40 മുതൽ 60% വരെ എനർജി വരുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന്, അത് കുറച്ച് 10% വരെ താഴെയാക്കുക, വെരി ലോ കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി വേണം, ഒരു 2000 കാലറി ഒരു ഡേ നമുക്ക് പിന്നെ ആരോഗ്യമുള്ള ഒരാൾക്ക് വേണം. ബാക്കിയുള്ള കാലറി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാറ്റിൻ്റെ അളവ് കൂട്ടുക, അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ കാലറി, അതുപോലെ നമ്മുടെ ഈ അമിതവണ്ണത്തിനൊക്കെ പ്രധാന കാരണം കൂടുതൽ കാലറി കഴിക്കുന്നതാണ്. അത് കൂടുതലായി വരുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് തന്നെയാണ്, സംശയമില്ല. അപ്പോൾ ലോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ആകർഷകമായ ഒരു കൺസെപ്റ്റാണ്. പക്ഷേ അതിന് ബദലായിട്ട് ഹൈ ഫാറ്റ് കൊടുക്കുമ്പോഴും ആ ഫാറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനീഷ്യലി ആദ്യഘട്ടത്തിൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് തോന്നും. എന്താ സംഭവിക്കുന്നത്? വെയിറ്റ് കുറയുന്നു, ഷുഗറിൻ്റെ അളവ് കുറയുന്നു, കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയാണ്. പ്രഷറിൻ്റെ അളവ് കുറയുന്നു, എന്നാൽ നിങ്ങൾ മെലിഞ്ഞുന്നു, യു ലുക്ക് ഹെൽത്തി. അപ്പോൾ അത് വളരെ അട്രാക്റ്റീവാണ്. എന്നാൽ കഴിക്കുന്നത് എല്ലാം അമിതമായി മാംസമാണ്, കഴിക്കുന്നത് റെഡ് മീറ്റാണ് മെയിനായിട്ട് ഫാറ്റിലിട്ടിട്ട് കഴിക്കുന്നത്. അപ്പോൾ പൊതുവേ മാംസാഹാരം ഇഷ്ടമുള്ള ആളുകളാണ് നമ്മുടെ മലബാറികൾ. അപ്പോൾ ഇവിടെ അത് വളരെ പെട്ടെന്ന് പ്രചാരത്തിൽ നേടി, കാരണം ഇതിനോടുള്ള ഒരു ഇഷ്ടവും അതുപോലെ എക്സസൈസ് ചെയ്യാതെ എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം എന്നുള്ളതിനൊരു ഉത്തരം കിട്ടിയ പോലെയാണ്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ 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 സാർ, ഞാൻ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ജില്ലയിൽ നിന്ന് എടത്തനാട്ടേരിന്നാ വിളിക്കുന്നത്. പറഞ്ഞോളൂ സാർ. എനിക്ക് 48 വയസ്സായിട്ടുണ്ട്. ഓക്കെ. ഞാൻ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തപ്പോ, മീൻസ് ഇന്ന് ചെയ്തപ്പോ, എന്റെ അസെറ്റോൺ പോസിറ്റീവ് ആയിരുന്നു, 1000-ന്റെ മുകളിലൊക്കെ ആയിരുന്നു. ഓക്കെ. അപ്പോ നാട്ടിന്ന് ഒരു കുടുംബത്തിൽ നിന്നൊക്കെ കിട്ടിയ ഒരു നിർദ്ദേശം അനുസരിച്ച് ഞാൻ ഈ കീറ്റോ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്തു 3 മാസം. എന്തായിരുന്നു കൂടുതൽ? അസെറ്റോൺ പോസിറ്റീവ് ആയിരുന്നു. ട്രൈഗ്ലിസറൈഡ് ഇല്ലേ രക്തത്തില്? ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരുന്നു. ഓക്കെ. ആ കൂടുതലായിരുന്നു. ഓക്കെ. അത് 1000-ന്റെ മുകളിൽ ഉണ്ടായിരുന്നു, 1156 ആയിരുന്നു. ഷുഗറ് ശരിക്കും വന്നാൽ 400 കിലോ 468 ഉണ്ടായിരുന്നു. ഓക്കെ. പ്രമേഹമുള്ളത് നേരത്തെ അറിയാമായിരുന്നോ? ആയിരുന്നു, പക്ഷേ പിന്നീട് ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല, അത് പോയിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ വന്നത്, അമ്മോന്റെ മരണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് 400 വന്നു, പിന്നെ അത് ക്ലിയർ ആയി പോയി, ഗുളികയൊന്നും കഴിച്ചിരുന്നില്ല. പിന്നെ കുറെ കാലത്തിന് ശേഷം ഞാനൊന്ന് ഹോൾ ബോഡി ചെയ്തപ്പോ ഷുഗറും കൂടിയിട്ടുണ്ടായിരുന്നു, അസെറ്റോൺ പോസിറ്റീവ് ആയിരുന്നു, ട്രൈഗ്ലിസൈഡ് 1056 ആയിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ അവിടുന്ന് പോന്നു, പിന്നെ കുടുംബത്തിന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് കീറ്റോ ഡയറ്റ് ചെയ്തു. ഓക്കെ. ആദ്യത്തെ 15 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചെക്ക് ചെയ്തപ്പോ എനിക്കെല്ലാം കുറഞ്ഞതായിട്ട് കണ്ടു. 113 ആയി എന്റെ ഷുഗർ. ഓക്കെ. കൊളസ്ട്രോൾ എനിക്ക് ട്രൈഗ്ലിസറൈഡ് എനിക്ക് 213 ആയി. ഓക്കെ. എല്ലാം കുറഞ്ഞു, എനിക്ക് വളരെ ആശ്വാസം കിട്ടി. ഇപ്പൊ ഞാൻ 3 മാസം കഴിഞ്ഞു. ഇപ്പൊ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഒരു ആശങ്കയാണ്, ഇതിങ്ങനെ ഫോളോ ചെയ്യുന്നത് ശരിയില്ല, ബുദ്ധിമുട്ടാവും, പിന്നീട് പ്രശ്നമാവും എന്നൊക്കെ. ഞാൻ അതിന്റെ ഒരു, നിങ്ങളിപ്പോ പരിപൂർണമായിട്ട് മാംസമാണ് കഴിക്കുന്നത്? അത്രല്ല സാർ, ഞാൻ രാവിലെ 3 കോഴിമുട്ട കഴിക്കും, ഉച്ചക്ക് ബീഫോ സലാഡോ കഴിക്കും, രാത്രിയും തന്നെ മീനോ സലാഡോ, അങ്ങനെ ഒരു മിതത്വത്തിലെ പോണേ. ഇപ്പോ കാർബോ ഒന്നും കഴിക്കുന്നില്ല, തോറോ കഞ്ഞിയോ ചപ്പാത്തിയോ ഉരുളക്കിഴങ്ങോ അങ്ങനെ ഒന്നും കഴിക്കുന്നില്ല. ഓക്കെ. അപ്പൊ നിങ്ങളുടെ വെയിറ്റ് എത്രയാണ്? സാർ എന്റെ വെയിറ്റ് 108 കിലോ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കേസിൽ സാധാരണഗതിയിൽ നമ്മൾ കീറ്റോ ഡയറ്റിൻ്റെ ഒരു എഫക്റ്റ് പറയുന്നത് പെട്ടെന്നുള്ള വെയിറ്റ് കുറയൽ,
പെട്ടെന്നുള്ള ഷുഗർ കൺട്രോൾ. ചിലർക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയാത്തവരുണ്ടാവാം, എക്സസൈസ് ചെയ്യാനും മടിയുള്ളവരുണ്ടാവാം. അപ്പോൾ ഇവരിലൊക്കെ ഇത് ഷോർട്ട് ടേമിൽ ഒരു ചെറിയൊരു കാലയളവിൽ ഇത് എഫക്റ്റീവാണ്. എന്താ ചെയ്യുക, ഷുഗർ കുറയുന്നു, വെയിറ്റ് കുറയുന്നു. വെയിറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് പതുക്കെ ആ ഡയറ്റിൽ നിന്ന് മാറി സ്വിച്ച്, കാരണം കുറേ മാസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ വന്നു തുടങ്ങും. അപ്പോഴേക്ക് പതുക്കെ മാറിയിട്ട് മറ്റ് ഡയറ്റിൽ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹലോ ആ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് യഥാർത്ഥത്തിലുള്ള കാർബ്, ശരിയായ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ അളവിൽ എടുത്തു തുടങ്ങണം. അതിനനുസരിച്ച് നിങ്ങൾ എക്സസൈസ് കൂട്ടണം. എന്നിട്ട് റെഡ് മീറ്റിൻ്റെയും അമിതമായ ബീഫ് മട്ടൺ ഇതിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരണം. ആ നിങ്ങൾ പതുക്കെ ആ ഡയറ്റിൽ നിന്ന് മോചിതനാവണം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കിപ്പോൾ കിട്ടിയ അഡ്വാൻറ്റേജുകൾ, അതായത് വെയിറ്റ് കുറഞ്ഞത്, ഷുഗർ കുറഞ്ഞത്, ഇത് രണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ ഭക്ഷണത്തിൽ കാർബിൻ്റെ അളവ് മിതമായി വെക്കുക. ആ കാർബിൻ്റെ ഇത് ധാന്യങ്ങളിൽ നിന്നും അതുപോലെ ഫ്രൂട്ട്സിൽ നിന്നും മാത്രം, പഞ്ചസാര ഒഴിവാക്കുക, അതുപോലെ ഈ ജ്യൂസസും ഇതൊക്കെ ഒഴിവാക്കുക. ഓക്കെ. പക്ഷേ പ്രകൃതിപരമായുള്ള ഭക്ഷണത്തിൽ നിന്ന് വരുന്ന സ്റ്റാർച്ചും അന്നജവും വേണം, കുറഞ്ഞ അളവിലെങ്കിലും പ്രമേഹ രോഗികൾക്കും വേണം. അതുണ്ടെങ്കിലേ ഫൈബർ കണ്ടൻറ് ഉണ്ടാവുകയുള്ളൂ, മലബന്ധം മാറുകയുള്ളൂ, അതുണ്ടെങ്കിലേ ഭാവിയിൽ പല അവയവങ്ങൾക്കും ഉണ്ടാകുന്ന കേട്, ഫാറ്റ് കൊണ്ടുണ്ടാകുന്ന കേട് മാറുകയുള്ളൂ. ഓക്കെ. അപ്പം നിങ്ങൾക്കൊരു 3 മാസം കൊണ്ട് പതുക്കെ പതുക്കെ ഈ ഡയറ്റിൽ നിന്ന് പുറത്തു വരാം. എന്റെ 3 മാസം കഴിഞ്ഞു ഈ ഒക്ടോബർ 3-ന്. ഇനിയുള്ള 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഡയറ്റിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തു വരാം. അപ്പൊ അതിനനുസരിച്ച് എക്സസൈസ് കൂട്ടിയാൽ മതി. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരിടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, കോൾ കട്ടായിരുന്നു. ഡോക്ടർ, അപ്പോൾ ഈ കീറ്റോ ഡയറ്റ് എങ്ങനെയാണ് പാലിക്കുന്നതെന്ന് വിശദീകരിക്കാം. കീറ്റോ ഡയറ്റ് സാധാരണഗതിയിൽ അവർ വളരെ പെട്ടെന്ന് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് അന്നജത്തിൽ ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അരി, ഷുഗറുകൾ, നേരത്തെ പറഞ്ഞ പോലത്തെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇതെല്ലാം പരിപൂർണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ആ കാലറിയിൽ വരുന്ന നമ്മുടെ ഡെഫിസിറ്റ് അത് ഫില്ല് ചെയ്യുന്നത് ഫാറ്റിലൂടെയാണ്, ഹൈ ഫാറ്റിലൂടെയാണ്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ അന്നജമെടുക്കുമ്പോൾ, നോർമൽ ഒരാൾ അന്നജമെടുക്കുമ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് ഗ്ലൂക്കോസ് കൂടുതൽ കഴിക്കും. എക്സസ് ആയിട്ട് കഴിക്കുന്ന ഗ്ലൂക്കോസിനെ ശരീരം ഗ്ലൈക്കജനാക്കി മാറ്റി മസിലിൽ സ്റ്റോർ ചെയ്യും. അതാണ് നമ്മുടെ ഡെപ്പോസിറ്റ്. നമ്മളൊരു പട്ടിണി അല്ലെങ്കിൽ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ ഗ്ലൈക്കജൻ തിരിച്ച് പിന്നെ ഗ്ലൂക്കോസായി മാറി അതിനെ ഉപയോഗിക്കുകയാണ് കാലറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കാലം അങ്ങനെ പോകും. ഗ്ലൈക്കജൻ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കൂടെ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും. ഒരു മോളിക്യൂൾ ഇത് ഗ്ലൈക്കജന് 3 മോളിക്യൂൾ വാട്ടർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഗ്ലൈക്കജൻ ഡിപ്ലീറ്റ് ആകുമ്പോൾ, മസിലിന് ഡിപ്ലീറ്റ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് ജലാംശവും നഷ്ടപ്പെടും. അപ്പോൾ കീറ്റോ ഡയറ്റിലെ ആദ്യത്തെ വെയിറ്റ് ലോസിന് കാരണം ആക്ച്വലി ജലാംശം ബോഡിയിൽ നിന്ന് പോകുന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഗ്ലൈക്കജൻ, നമ്മുടെ സ്റ്റോറേജ് സ്റ്റാർച്ചൊക്കെ ഡിപ്ലീറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ലിവർ ഈ പിന്നെ നമ്മുടെ ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബോഡിയിലെ ഫാറ്റ് റീസൈക്കിൾ ചെയ്ത് അതിനെ കുറച്ച് കാലറിക്ക് യൂട്ടിലൈസ് ചെയ്ത് പിന്നെ അത് വരുമ്പോഴാണ് നമ്മൾ പതുക്കെ പതുക്കെ കീറ്റോസിസിലേക്ക് പോകുന്നത്. കീറ്റോസിസ് എന്ന് പറയുന്നത് എനർജി കംപ്ലീറ്റ് ആയിട്ട് കീറ്റോണിന് ഈ ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയാണ്. ആ കീറ്റോസിലേക്ക് പോകുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാർച്ചിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും അന്നജത്തിനെ ഡിപ്പെൻഡൻ്റ് അല്ലാതെയാണ് പിന്നെ ശരീരത്തിൽ മെറ്റബോളിസം നടക്കുന്നത്. അവിടുന്നാണ് പിന്നെ പ്രശ്നങ്ങൾ, കംപ്ലീറ്റ് ആയിട്ട് കീറ്റോസിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ലോങ് ടേം പ്രശ്നങ്ങൾ വരുന്നത്. ഇനീഷ്യലി വളരെ അട്രാക്റ്റീവ് ആണ്, കാരണം ഞങ്ങൾ ഫിറ്റായി കാണും, ഷുഗർ ഭയങ്കരമായിട്ട് കുറയും, കാരണം സ്റ്റാർച്ചില്ല, ഷുഗർ ഭയങ്കരമായിട്ട് കുറയും. പലർക്കും ഇൻസുലിൻ നിർത്തിയിട്ട് ഗുളികയിലൊക്കെ ആക്കാൻ പറ്റും. അതുപോലെ ബ്ലഡ് പ്രഷർ കുറയും ആൻഡ് വെയിറ്റും കുറയും. അപ്പോൾ ഈ ഒരു 3 അഡ്വാൻറ്റേജ് കാണുമ്പോൾ യു റിയലി ഫീൽ ഗുഡ്. കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
കോഴിക്കോട് നിന്ന് രാജേഷ്. ചോദിച്ചോളൂ രാജേഷ്. സാറേ, ഞാൻ ഈ ഞായറാഴ്ച മുതൽ കീറ്റോ ഡയറ്റ് ചെയ്തിരുന്നു. ഓക്കെ. ഞായർ, തിങ്കൾ, ചൊവ്വ ഓ മൂന്നാം ദിവസം ബുധനാഴ്ച ബ്രേക്ക് ആക്കി. ഓക്കെ. അപ്പോ ഇപ്പോ ബുധനാഴ്ച മുതൽ കാലിന് നീരിങ്ങനെ താഴേക്ക് കാലിന് നീര് വന്ന മാതിരി. ഓക്കെ. നിങ്ങൾ ബ്രേക്ക് ആക്കാൻ എന്താ കാരണം? ബ്രേക്ക് ഒക്കെ ഞാൻ ഈ അധികം റെഡിമെയ്ഡിന്റെ ബിസിനസ്സാണ്. അപ്പൊ യാത്ര ചെയ്യുന്നതുകൊണ്ട് ട്രാവലിംഗിൽ ഈ കീറ്റോന്റെ കഴിക്കേണ്ട സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല. ഓക്കെ. നിങ്ങൾ എന്തിനാ കീറ്റോ ഡയറ്റ് തുടങ്ങിയത്? ഞാന് 84 കിലോ ഉണ്ട്. അപ്പൊ ലക്ഷം വെയിറ്റ് ലോസിനും പിന്നെ വയറ് ലക്ഷം കൂടുതലുണ്ട്. വയറൊന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഡയബറ്റീസ് ഉണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ 84-ൽ നിന്ന് നിങ്ങളെ ഒരു മിതമായ വെയിറ്റിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധാരണ പ്രായോഗികമായ കാര്യങ്ങളായ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, അതുപോലെ എക്സസൈസ് കൂട്ടുക എന്നുള്ള ഘടകങ്ങൾ മാത്രം മതി. ഓക്കെ ഓക്കെ. കീറ്റോ ഡയറ്റ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അത് വളരെ അമിതമായ വണ്ണം, ഫോർ എക്സാമ്പിൾ 100-150 കിലോ ഒക്കെ ഉള്ള എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അതോടുകൂടി ഷുഗറും കൂടെയുള്ള ആളുകൾ, ഇവരിലാണ് ഷോർട്ട് ടേം ഇതിൽ ബെനിഫിറ്റ് കണ്ടിട്ടുള്ളത്. അല്ലാതെ അതൊരു ചികിത്സാ രീതിയോ അമിതവണ്ണം കുറക്കുന്നതിനുള്ള ശാശ്വത പരിഹാരമോ അല്ല. കാരണം പല പഠനങ്ങളിലും തെളിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ കീറ്റോ ഡയറ്റ് വെച്ച് വെയിറ്റ് കുറയ്ക്കുന്ന ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ വെയിറ്റിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അതിനൊരു കാരണം കീറ്റോ ഡയറ്റ് പലർക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, പല കാരണങ്ങൾ കൊണ്ട്. കീറ്റോ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്നവരിലും കുറേ കാലത്തിന് ശേഷം എക്സസൈസ് ചെയ്യാത്തവരിൽ ഈ കീറ്റോ വെയിറ്റ് വീണ്ടും റീഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ശാശ്വതമായ വെയിറ്റ് ലോസിനുള്ളൊരു പരിഹാരമായിട്ട് ഇപ്പോഴും കീറ്റോ ഡയറ്റ് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം നമ്മൾ ഇതിന്റെ ഈ കീറ്റോ ഡയറ്റിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇതിന്റെ ഇത് പാലിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു പുതിയൊരു ഒരു ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് വരുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഇത് ആളുടെ ആയുസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തിന് ഇതെങ്ങനെ ബാധിക്കാം? ട്രഡീഷണലി വളരെ ഫാറ്റ് കൂടിയ, അനിമൽ ഫാറ്റ് കൂടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൃദയ ധമനികളിൽ ബ്ലോക്ക് വരാനും അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് വളരെയധികം പഠനങ്ങൾ ഒരു 50-60 വർഷമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ഈ അവസ്ഥ ഡയറ്റ് പ്ലാനിലൂടെയും മെഡിറ്ററേനിയൻ ഡയറ്റിലൂടെയും ഇത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്ന് മറ്റ് പല വികസിത രാജ്യങ്ങളിലെ ഹാർട്ട് അറ്റാക്ക് നിരക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂറോപ്പിലെയും അമേരിക്കയിലെയും ജപ്പാനിലെയും ഹൃദയാഘാത നിരക്കുകൾ കുറഞ്ഞു തുടങ്ങി. അവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന ബൈപ്പാസ് സെൻറ്ററുകൾ ഇപ്പോൾ പൂട്ടുകയാണ്, കാരണം സർജറിയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, ആൻജിയോപ്ലാസ്റ്റിയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതിനെന്താ കാരണം? ആൾക്കാർ കൂടുതൽ അത് ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് അതുപോലെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ബാലൻസ്ഡ് ഡയറ്റ്, ഹെൽത്തി ഡയറ്റ് അവലംബിച്ചതുകൊണ്ടാണ്. അത് അവലംബിക്കാൻ തുടങ്ങിയത് 80-കളിലും 90-കളിലുമാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങി. നിർഭാഗ്യവശാൽ നമ്മളിപ്പോഴും ആ ഒരു 30 വർഷം മുമ്പുള്ള പോലത്തെ കൺസെപ്റ്റുകളിലാണ് നിൽക്കുന്നത്. അതായത് ഇതിന് കാര്യമില്ലെന്നും അതുപോലെ ഈ ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സ്പെഷ്യലായിട്ട് മെലിഞ്ഞിരിക്കുകയും അതുപോലെ കൂടുതൽ ആരോഗ്യം കിട്ടുകയും അസുഖങ്ങളിൽ നിന്ന് മുക്തി കിട്ടുകയും എന്നുള്ള തെറ്റായ ധാരണ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാർട്ട് 2018 യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജിയിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചതിൽ ഒരു 10,000-ൽ പരം രോഗികളുടെ ഒരു പഠനം, 10 വർഷത്തോളം നീണ്ട പഠനമായിരുന്നു. അതിൽ നോക്കിയപ്പോൾ വെരി ലോ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് എത്രയും കുറയുന്നോ അത്രയും മരണസാധ്യത കൂടുതലാവുന്നിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദ്രോഗത്തിന് പുറമെ മറ്റൊന്നുള്ളത് ക്യാൻസറാണ്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഉണ്ടാവുകയാണെങ്കിൽ, അതുപോലെ കൂടുതൽ അനിമൽ ഫാറ്റ്, ബീഫ്, മട്ടൺ, പോർക്ക് ഇത് കഴിക്കുന്നവരിൽ കൊളോൺ, ഈ നമ്മുടെ അന്നനാളത്തിൻ്റെയും അത് സോറി വൻകുടലിൻ്റെയും അതുപോലെ സ്റ്റൊമക്ക് ആമാശയത്തിൻ്റെയും ക്യാൻസറുകൾ കൂടുതലാണെന്ന് പണ്ടേ പഠനങ്ങളിൽ തെളിയിച്ചാണ്. ഇത് രണ്ടുമാണ് നമ്മൾ കീറ്റോ ഡയറ്റിലുണ്ടാകുന്നത്. കീറ്റോ ഡയറ്റിൽ വെജിറ്റബിൾസും ഇതൊന്നും ഫ്രൂട്ട്സും കഴിക്കാത്തതുകൊണ്ട് മലബന്ധമുണ്ട്, അതുപോലെ തന്നെ അമിതമായ ഫാറ്റുമാണ്. അപ്പോൾ ലോങ് ടേമിൽ ക്യാൻസറിനുള്ള സാധ്യത
കൂടുതലാണ്. പിന്നെ അതുപോലെ അമിതമായി മാംസം കഴിക്കുമ്പോൾ ഓക്സിജൻ റാഡിക്കൽ, ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും, അപ്പോൾ ഈ ഹീം അയൺ, അയൺ കൂടുതലാണ്. അപ്പോൾ അയണോ ഇതൊക്കെ അമിതമായ അളവിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷകരമാണ്, സെല്ലിന് ഇഞ്ചുറി വരും, ക്യാൻസറിന് സാധ്യതയുണ്ട്. മറ്റ് അവയവങ്ങൾ, സ്കിൻ, ആക്ച്വലി ഫ്രീ റാഡിക്കൽസ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ആണ് ബ്യൂട്ടിക്ക് വേണ്ടി ഇപ്പോൾ ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. കീറ്റോഡായിട്ട് നേരെ തിരിച്ചാണ്, നിങ്ങൾ മെലിഞ്ഞിരിക്കും പക്ഷെ നിങ്ങൾക്ക് പ്രായം കൂടുതൽ തോന്നിക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം ചർമ്മത്തിൻ്റെ ആരോഗ്യം കുറയും. പിന്നെ മറ്റ് അവയവം, കിഡ്നി, പ്രോട്ടീൻ, ഹൈ പ്രോട്ടീനാണ് ചെല്ലുന്നത്. അപ്പോൾ പ്രഷറും പ്രമേഹവും ഒക്കെ ഉള്ള ബോർഡർ ലൈൻ കിഡ്നി ഫംഗ്ഷനുമായി നിൽക്കുന്ന ഒരു ആൾക്ക് ഇത് പുഷ് ചെയ്യുകയാണ്, ക്രിയാറ്റിൻ കൂടുന്നു. ഞങ്ങൾക്ക് ഓൾറെഡി 2-3 പേഷ്യൻസ് ഇപ്പോൾ കിഡ്നി ബയോപ്സി ഒക്കെ ചെയ്യേണ്ടി വന്നു 6 മാസം കീറ്റോ ഡയറ്റ് കഴിച്ച ഉടനെ തന്നെ. അപ്പോൾ ഇങ്ങനെ പല ദൂഷ്യഫലങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെ മലബാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ മെഡിക്കൽ സയൻസിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ വളരെയധികം ചിട്ടകളുണ്ട്. നിർഭാഗ്യവശാൽ ഇതൊരു പച്ചയായ ഒരു പഠനമാണ് LCHF മലബാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുന്നത് മെഡിക്കൽ സയൻസ് ബിരുദമുള്ളവരോ ഒന്നുമല്ല, ആളുകൾ സോഷ്യൽ മീഡിയയിലെയും ഇതും കണ്ടിട്ട് അതിൽ ഫാസിനേറ്റഡ് ആയിട്ട് ഇതിന് പോവുകയാണ്. LCHF ഡയറ്റിൻ്റെ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിതവണ്ണമുള്ള പ്രമേഹമുള്ള രോഗികളിൽ താൽക്കാലികമായ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് കുറച്ച് കാലത്തേക്ക് അവലംബിക്കുന്നതിൽ തെറ്റില്ല. അല്ലാത്ത രോഗികൾക്ക്, അല്ലാത്ത നോർമൽ ആളുകൾക്ക് ഈ ഒരു ഡയറ്റിൻ്റെ ആവശ്യം ഇല്ല. ഒരു അമിതവണ്ണം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന അസുഖത്തിനെ കുറച്ച് മറ്റസുഖങ്ങളെ കൂട്ടുകയാണ് ഈ ഡയറ്റ് ചെയ്യുന്നത്. ഇതൊരു ഫാഷൻ പോലെ ആണെന്നാണ് ഇപ്പോഴത്തെ ഒരു അഭ്യൂഹം. കുറച്ച് കഴിഞ്ഞാൽ അത് പോകും. 3 മാസം നമ്മളിപ്പോൾ കീറ്റോ ഡയറ്റ് പാലിച്ചതിന് ശേഷം അത് നിർത്തി, പിന്നീട് പാലിക്കേണ്ട ഡയറ്റ് എങ്ങനെയായിരിക്കണം? അതെ, തിരിച്ചു വരുമ്പോൾ ഏതൊരു ഡയറ്റിനും തിരിച്ചു വരുമ്പോൾ റീബൗണ്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ പ്രകൃതി ചികിത്സ വളരെ ഹൈപ്പോ കലോറിക് ഡയറ്റാണ്, കാലറി തീരെയില്ല. അപ്പോൾ 100% ആളും മെലിഞ്ഞിരിക്കും, എത്ര കിലോ ആണെങ്കിലും മെലിഞ്ഞിരിക്കും. പക്ഷെ അത് ആക്ച്വലി അതിനെ പട്ടിണി എന്ന് പറയാം. പക്ഷേ അതിൽ നിന്ന് ഒരു പരിധിയിൽ കൂടുതലത് പറ്റില്ല. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ഗെയിൻ ചെയ്യുന്ന വെയിറ്റ് പഴയതിനേക്കാളും റീബൗണ്ടായിട്ട് ഗെയിൻ. അതേപോലെ ഇതിനും സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? പടിപടിയായിട്ട് കാർബുകൾ ആഡ് ചെയ്യുക, ഫ്രൂട്ട്സ്, അതുപോലെ നോർമലി ഇത് പറഞ്ഞ ഉരുളക്കിഴങ്ങ്, ധാന്യങ്ങൾ, ബീൻസ്, ഈ സാധനങ്ങളൊക്കെയാണ്. കാരണം ഇതിലൊക്കെ മൈക്രോ ന്യൂട്രിയൻസ് ഒരിക്കലും മാംസത്തു നിന്ന് കിട്ടില്ല, വിറ്റാമിനുകൾ മാംസത്തു നിന്ന് കിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. സമീകൃതാഹാരത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണം. ഇത് പതുക്കെ കൂട്ടി, പക്ഷേ കാർബ് കൂട്ടുമ്പോൾ നാച്ചുറലി കാലറി നമ്മൾ അക്യുമുലേറ്റ് ചെയ്യണം, അതിനനുസരിച്ച് എക്സസൈസ് കൂട്ടുക. അപ്പോൾ ആക്ച്വലി കീറ്റോ ഡയറ്റ് മാത്രം ആൾക്കുന്ന ആൾക്കാർക്ക് എക്സസൈസ് ക്ഷമത കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. മസിൽ വീക്കാണ്, എല്ലാവരും ഭയങ്കര ടയേർഡാണ്. കുറേ രോഗികൾ വന്ന്, രോഗികളല്ല നോർമൽ ആളുകളാണ്, കീറ്റോ ഡയറ്റ് ഫാഷന് വേണ്ടി ചെയ്ത് പിന്നെ മസിൽ പെയിൻ, മസിൽ വീക്ക്നെസ് ഉണ്ടെന്ന് വന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരാൾ ഡയറ്റിംഗ് തുടങ്ങുമ്പോൾ അതൊരു ഡോക്ടറെ കാണിച്ചിട്ട് വേണോ തുടങ്ങാൻ? രോഗാവസ്ഥയിലുള്ള ആളുകൾ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണിച്ചിട്ട് മാത്രമേ ഈ കീറ്റോ അല്ലെങ്കിൽ ഏത് ഡയറ്റ് പ്ലാനും ചെയ്യാൻ പാടുള്ളൂ. രോഗമില്ലാത്ത ആളുകൾ, ചിലപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് മാത്രമുണ്ട്, ഡയബറ്റീസിനുള്ളൊരു സാധ്യത, പ്രഷറിനുള്ള സാധ്യത, ഇത്തിരി വണ്ണം, ഇങ്ങനത്തെവർക്കും ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ജനറൽ നോളജ് വെച്ചിട്ട് തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണമെന്നും പ്രോട്ടീൻ മിതമായി കഴിക്കണമെന്നും ഫാറ്റ് കുറയ്ക്കണമെന്നുള്ള ഒരു അവബോധം എല്ലാവർക്കും ഉണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഒരു കാർബോഹൈഡ്രേറ്റ് കൺസംഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്തായാലും കുറച്ച് കൊണ്ടുവരണം, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഇതിൻ്റെ അളവ് മാത്രമല്ല ഇതിൻ്റെ ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഈ പഞ്ചസാര ഇട്ട ബേക്കറി ആൻഡ് ജ്യൂസസ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അതിന് ഡയബറ്റീസ് ഇല്ലെങ്കിലും ഇങ്ങനത്തെ നിന്ന് മാറി നിൽക്കുന്നതാണ്. ആ ഒരു ശീലം ആക്ച്വലി ചെറിയ കുട്ടികളിൽ നിന്നേ തുടങ്ങണം. ചോക്ലേറ്റ് മുതലുള്ള ഭക്ഷണങ്ങൾക്ക് വളരെയധികം നിയന്ത്രണം ഏർപ്പെടുത്തണം. കൂടുതൽ നമുക്ക് വേണ്ട സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം വരേണ്ടത് മുഴുധാന്യങ്ങളിൽ നിന്ന്, പയറുകളിൽ നിന്ന്, ഫ്രൂട്ട്സുകളിൽ നിന്ന്, അതുപോലെ പച്ചക്കറികളിൽ നിന്ന്. ഫാറ്റിൻ്റെ അളവ്, എഗെയിൻ നമുക്ക് നല്ല ഫാറ്റുമുണ്ട്, ചീത്ത ഫാറ്റുമുണ്ട്. നല്ല ഫാറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ചിക്കനിലെ ഫാറ്റ് കുറവാണ്. മട്ടൺ, ബീഫ്, പോർക്ക് മുതലായവ അമിതമല്ലാത്ത രീതിയിൽ കഴിക്കാം, പ്രശ്നമില്ല. കഴിക്കുന്ന രീതി എണ്ണയിൽ വറുത്തിട്ടും അതുപോലെ ഓയിലുമല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിന് പിന്നെ കൂടുതൽ ആരോഗ്യകരമായ കുക്കിംഗ് രീതി, അപ്പോൾ അത് ഒന്നുകിൽ സ്റ്റീം ചെയ്യാം
അല്ലെങ്കിൽ തന്തൂരി പോലത്തെ ഭക്ഷണ രീതിയിൽ പാചകം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ കണ്ടൻറ്റിനേക്കാളും ഉപരി അതിന് കഴിക്കുന്ന രീതി മാറ്റുക, പിന്നെ അതുപോലെ ഏതാണ് ചീത്ത ഏതാണ് നല്ലതെന്നുള്ളത് ചെറുപ്പം മുതലേ എല്ലാവരും അറിഞ്ഞിരിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ചീത്തതിനെ ഒഴിവാക്കുക, നല്ലതിനെ അവലംബിക്കുക. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇതെല്ലാം പച്ചയായി വിശ്വസിച്ച് സ്വയം പരീക്ഷണത്തിന് വിധേയനാവാതിരിക്കുക, ഇത് ഇതാണ് നമുക്ക് കൂടുതൽ അവന് ചെയ്യാനുള്ളത്. സമയോടെ പൂർണ്ണമായി കീറ്റോ ഡയറ്റിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നെ. താങ്ക് യു.